45 ഷോ ഹൗസ്ഫുൾ ആ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ഞെട്ടിട്ടുണ്ടായിരുന്നല്ലേ. അതായത് 45 ഷോയും ഹൗസ്ഫുൾ എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൽ. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഷോ കൗണ്ട് എന്ന് പറഞ്ഞാൽ 10 45 ആയിരുന്നു. അതിൽ തന്നെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ, ഇതിന് മുകളിലോട്ടൊന്നും ഇനി സംഭവിക്കില്ല എന്നൊക്കെയാണ്. അതായത് ഹൗസ്ഫുൾ ആണല്ലോ, ഷോയുടെ എണ്ണം കൂട്ടാൻ പറ്റും, പക്ഷെ അത് എല്ലാം ഹൗസ്ഫുൾ ആക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിനപ്പുറത്തേക്ക് ഇനി വേറെ തിയേറ്റർ പോകത്തില്ല. പക്ഷേ അതും നമുക്ക് സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അതും കാണാനായിട്ട് നമ്മുടെ ഈ ഒരു ജന്മത്തിൽ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലല്ല, വീണ്ടും തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാടെന്ന് പറയുമ്പോൾ ചെന്നൈയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളാണെന്നോ നമ്മുടെ ചാനലിൽ കൂടെ ആണെന്ന് തോന്നുന്നു, ഒരു ഐമാക്സ് തിയേറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേ തിയേറ്റർ തന്നെ ഓർമ്മയുണ്ടോ, നമ്മുടെ ഫീനിക്സ് മാർക്കസിറ്റിലെ ലക്സ് തിയേറ്റർ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഒരു ഗംഭീര ആഡംബര തിയേറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷോയുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത് മാത്രമല്ല, അതിന് പ്രത്യേകത എന്താണെന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലക്സ് തിയേറ്ററിൻ്റെ കാര്യം നോക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്, തിയേറ്ററിൻ്റെ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഐനോക്സ് ലക്സ് ഫീനിക്സ് മാർക്ക് സിറ്റി വെളച്ചേരി. അപ്പോൾ ഡേറ്റ് ഉണ്ടല്ലോ 19th. അപ്പോൾ നമുക്ക് ലിയോയുടെ ബുക്കിംഗ് നോക്കാം. നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോ. ഷോയുടെ ഒരു കൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 12, 18, 24, 30, 36, 42, 43, 44, 45, 46, 47 ഷോ ആണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ദേ അവിടുത്തെ ഐമാക്സ് തിയേറ്റർ, ഈ ഐമാക്സ് തിയേറ്ററിൻ്റെ വീഡിയോ ആണ് നമ്മൾ വന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു 47 ഷോ കഴിഞ്ഞിട്ട് പിന്നെ 48, 48, 50, 51, 52 ഷോ ആണ് ഗായ്സ് ലിയോ സിനിമയ്ക്ക് ഈ ഒരു തിയേറ്ററിൽ, നമ്മുടെ ഐനോക്സ് ലക്സ് ഫീനിക്സ് മാർക്ക് സിറ്റിയിലെ തിയേറ്ററിൽ വന്നേക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടല്ലോ, ഒന്നിന് കളറല്ല, അപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു 52 ഷോയും സോൾഡ് ഔട്ട് ആയി പോയ അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ 52 ഷോ സോൾഡ് ഔട്ട് ഒരു ദിവസം. അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്ത ദിവസം കൂടെ കയറി നോക്കാം, എന്താ അവസ്ഥ നോക്കാലോ. അപ്പം 20th. 20th അവസ്ഥ കണ്ടല്ലോ. ഷോ അത്രയും തന്നെ ഉണ്ട്, പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ മോനെ ഫുള്ള് ഹൗസ്ഫുൾ ഷോ, എല്ലാ ഷോയും ഫുള്ള്. ഓക്കെ, ഇനി വേണമെങ്കിൽ 21 കൂടെ നോക്കാം. 21 അവിടുത്തെ ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അതുവരെയാണ് അവർ ബുക്കിംഗ് ഇട്ടേക്കുന്നത്, അത് കഴിഞ്ഞിട്ടിടും. അപ്പോൾ കണ്ടല്ലോ, അതും ഫുൾ സോൾഡ് ഔട്ട് ആയി പോയി. എൻ്റെ മോനെ വേറെ ലെവൽ. അതായത് 3 ദിവസത്തെ ഷോ ആണ് ഇപ്പോൾ ഈ ഒരു തിയേറ്റർ ഇട്ടേക്കുന്നത്. അതും ഫസ്റ്റ് ഡേ 52 ഷോ. ഇത്രയും ഷോ ഇവിടെ ലിയോയ്ക്ക് സോൾഡ് ഔട്ട് ആയി പോയി. ലിയോ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മോനെ 52 ഷോ ആണ് ഗൈസ് ഹൗസ്ഫുൾ ആയിരിക്കുന്നത്. എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടാ പോകുന്നത്. അത് ചോദിക്കാൻ, ഒരു തിയേറ്ററിൽ ഒരു ദിവസം 52 ഷോ ഇടുക എന്നുള്ളത് ഓക്കെ, അത് എല്ലാം ഹൗസ്ഫുള്ളായി പോകുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഐമാക്സ് ഉൾപ്പെടെ അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഏതാണ്ട് 400 something rupees ഉള്ളു കേട്ടോ. അപ്പോൾ ലിയോ എങ്കോ പോയിട്ടാറ് ഗൈസ്, ഇത്രയും ഡിമാൻഡോടെ ഈ സിനിമയ്ക്ക്. എൻ്റെ മോനെ വേറെ ഇത് എന്ത് പറയാം, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതും 52 ഷോ ഹൗസ്ഫുൾ. ഓ, ഞാൻ നിർത്തുവാണ് ഗൈസ്, ഞാൻ നിർത്തുവാണ്.